പാലക്കാട് ടൗൺ ഹാൾ നിർമ്മാണം പാതി വഴിയിൽ ഒച്ചിഴയുന്ന വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നാട്ടുകാരും നഗരസഭാ പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നു കഴിഞ്ഞ വർഷമാണ് ബലക്ഷയത്തെ തുടർന്ന് ടൗൺ ഹാൾച്ചത് പാലക്കാടിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ കെട്ടിടമാണ് പാലക്കാട് മുനിസിപ്പൽ ടൗൺ ഹാൾ പുതിയ ടൗൺ ഹാൾ പണിയുന്നതിനായാണ് അരനൂറ്റാണ്ട് പഴക്കമുള്ള ടൗൺ ഹാൾ കെട്ടിടം പൊളിച്ചുമാറ്റിയത് പൊളിക്കൽ ദ്രുതഗതിയിൽ നടന്നെങ്കിലും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒച്ചിഴയുന്ന വേഗതയേ ഉള്ളുവെന്നാണ് നാട്ടുകാരും നഗരസഭാ പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ പുതിയ ടൌൺഹാൾ യാഥാർത്ഥ്യമാവുമെന്ന് പറഞ്ഞ് പഴയ കെട്ടിടം പൊളിച്ചിട്ട് വർഷം വർഷമൊന്നു കഴിഞ്ഞു പാലക്കാട്ടുകാരുടെ സ്വന്തം അഹങ്കാരമായിരുന്ന പഴയ ടൌൺഹാൾ ഓർമ്മയാവുകയും ചെയ്തു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതുമില്ല പാലക്കാട് നഗരസഭയുടെ കീഴിലാണ് ടൌൺ ചരിത്രപുരുഷൻ ടിപ്പുവിന്റെ കുതിരകളുടെ കുളമ്പടി ശബ്ദം മുഴങ്ങിക്കേട്ട കോട്ടമൈതാനത്തിന് അഭിമുഖമായാണ് ടൌൺഹാൾ കെട്ടിടം ഉണ്ടായിരുന്നത് തലയുയർത്തി നിന്ന കെട്ടിടത്തിനകത്ത് മുഴങ്ങിക്കേൾക്കാത്ത രാഷ്ട്രീയ ശബ്ദങ്ങളില്ല കേരളത്തിലെ തലതൊട്ടപ്പന്മാരായ നേതാക്കൾ അടക്കിവാണ വേദിയായിരുന്നു ടൌൺഹാൾ കലാകാരന്മാർ കവികൾ കഥാകാരന്മാർ ഗായകർ തുടങ്ങി സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിരാജിച്ചവരെല്ലാം മുനിസിപ്പൽ ടൌൺഹാളിന് സ്നേഹം വാരിക്കോരി നൽകിയിട്ടുണ്ട് പാലക്കാടിന്റെ ചരിത്രപഥങ്ങളിൽ ടൌൺഹാളിനുള്ള സ്ഥാനം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയായ അതിർത്തി ഗാന്ധിയെന്നറിയപ്പെട്ട ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തറക്കല്ലിട്ടതാണ് പൊളിച്ചുനീക്കിയ ടൌൺഹാൾ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പണി പൂർത്തീകരിച്ച് അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഔക്കാദർ കുട്ടിനഹ നാടിന് സമർപ്പിച്ചു തറക്കല്ലിട്ടതു മുതൽ അരനൂറ്റാണ്ടിന്റെ മാത്രം പ്രായമാകുമ്പോഴേക്കും ബലക്ഷയത്തിന്റെ പേരിൽ ടൌൺഹാളിനെ ഇല്ലാതാക്കുകയാണെന്ന അഭിപ്രായമാണ് കെട്ടിടം പൊളിക്കുന്ന സമയത്ത് ചരിത്രസ്നേഹികൾ മുന്നോട്ടുവച്ചത് കെട്ടിടത്തിന്റെ അടിത്തറയും മേൽക്കൂരയും ചുമരുകളും ഉറപ്പുള്ളതിനാൽ പുറമെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിയുന്നത് ഷാഫി പറമ്പിലെംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്നേ കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുതിയ ടൗൺ ടൌൺഹാളിന് അനുമതി ലഭിച്ചിരുന്നെങ്കിലും ടെൻഡർ എടുക്കാൻ ആരും വന്നില്ല ഒടുവിൽ സർക്കാർ ഏജൻസിയായ ഹാബിറ്ററ്റ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തു ഇതോടെയാണ് പഴയ ടൗൺ ടൌൺഹാൾ പൊളിച്ചു തുടങ്ങിയത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴയുന്നതിനെതിരെ സി പി എം കോൺഗ്രസ് പ്രതിഷേധങ്ങൾ വ്യാപകമായി ഉയർന്നെങ്കിലും പദ്ധതിയുടെ ഒന്നാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ടൗൺ ഹാളിൽ നടക്കേണ്ട പരിപാടികളൊക്കെ നിലവിൽ അഞ്ചുവിളക്ക് സ്റ്റേഡിയം കോട്ടമൈതാനം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് You t. v. know Spellacard.